നമസ്കാരം പ്ലസ് ടു ഹിസ്റ്ററിയുടെ ആറാം പ്രമേയത്തിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഭക്തി സൂഫി പാരമ്പര്യങ്ങളുടെ സ്രോതസ്സുകളെ കുറിച്ച് അതുപോലെ ആദ്യകാല ഭക്തി പാരമ്പര്യത്തിൻ്റെ കുറിച്ച് എന്താണ് ഭക്തി അതുപോലെ തമിഴ്നാട്ടിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ഭക്തി പ്രചരിപ്പിച്ചിരുന്ന ആഴ്വാർമാരെക്കുറിച്ചും നായനാർമാരെക്കുറിച്ചും നമ്മൾ വിശദമായി പഠിച്ചു അതുപോലെ ഈ ആഴ്വാർമാരും നായനാർമാരും ഉണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കർണാടകത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്തി പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് ലിംഗായത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് അതുപോലെ ഇസ്ലാം മതത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള ആഗമനം ഇസ്ലാമിക പാരമ്പര്യങ്ങൾ ഇസ്ലാം മതത്തിലെ ജനകീയ ആചാരങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് വിശദമായി ചർച്ച ചെയ്യണം നമ്മുടെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് കർണാടകത്തിലെ ഭക്തിപ്രസ്ഥാനമായ വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് വീരശൈവ പാരമ്പര്യം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകത്തിൽ ഉയർന്നു വന്ന ഒരു പുതിയ ഭക്തിപ്രസ്ഥാനമായിരുന്നു വീരശൈവപ്രസ്ഥാനം ബാസവണ്ണ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണനാണ് ഇതിന് നേതൃത്വം നൽകിയത് വീരശൈവപ്രസ്ഥാനം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു ലിങ്കായത്വ പ്രസ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ബാസവണ്ണ തുടക്കത്തിൽ ഒരു ജൈന മതവിശ്വാസിയായിരുന്നു ചാലൂക്യ ഭരണാധികാരിയായിരുന്ന ബിജാല കാളാപുരി രാജാവിൻ്റെ സദസ്സിൽ മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ജൈനരുമായി തെറ്റിപ്പിരിഞ്ഞ ബാസവണ്ണ അദ്ദേഹത്തിൻ്റെ മരുമകനുമായി ചേർന്ന് വീരശൈവ പ്രസ്ഥാനത്തിന് രൂപം നൽകി അദ്ദേഹത്തിൻ്റെ അനുയായികൾ വീരശൈവന്മാർ ശിവന്റെ നായകന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം അല്ലെങ്കിൽ ലിംഗായത്ത് പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ലിങ്കായതർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ലിംഗായതർ ഒരു പ്രധാന സമുദായമാണ് ഇപ്പോഴും കർണാടകത്തിൽ ശ്രീ ആദിശങ്കരന്റെയും രാമാനുജന്റെയും പ്രബോധനങ്ങളാണ് അവരുടെ തത്ത്വചിന്തയെ രൂപപ്പെടുത്തിയത് വീരശൈവന്മാർ ലിങ്കായതർ അല്ലെങ്കിൽ ലിംഗദാരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു വീരശൈവർ ശിവഭക്തരായിരുന്നു ലിംഗരൂപത്തിലുള്ള ശിവനെയാണ് അവർ ആരാധിച്ചിരുന്നത് വീരശൈവർ പതിവായി ഒരു ചെറു ശിവലിംഗത്തെ ധരിച്ചിരുന്നു ഇടത്തെ തോളിൽ ഒരു ചരടിൽ ഉറപ്പിച്ച വെള്ളിച്ചെല്ലാണ് ശിവലിംഗം സൂക്ഷിച്ചിരുന്നത് ജഗ്ഗമ്മയെ അഥവാ നാടോടികളായ സന്യാസിമാരെയും അവർ ആരാധിച്ചിരുന്നു ഇങ്ങനെ ശിവലിംഗത്തിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് അവർ ലിംഗായതർ ലിംഗധാരികൾ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങിയത് ലിംഗായതർ വിശ്വസിച്ചിരുന്നത് ഭക്തന്മാർ അവരുടെ മരണശേഷം ശിവനിൽ ലയിക്കുമെന്നും വീണ്ടും അവർക്കൊരു പുനർജന്മമില്ലെന്നും ലോകത്തേക്ക് അവർ തിരിച്ചു വരില്ലെന്നും വിശ്വസിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന ശവദാഹം പോലെയുള്ള ശവസംസ്കാര ചടങ്ങുകൾ അവർ അനുഷ്ഠിക്കാറില്ല അവർ മൃതദേഹം ദഹിപ്പിക്കാറില്ല പകരം മൃതശരീരത്തെ ആചാര അനുഷ്ഠാനങ്ങളോടെ കുഴിച്ചു മൂടാറാണ് പതിവ് ലിംഗായതർ ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ചു ജാതി വ്യവസ്ഥയെ അവരെതിർത്തു ബ്രാഹ്മണർ ചില വിഭാഗങ്ങളിൽ ആരോപിക്കുന്ന ഐത്തത്തെയും തീണ്ടലിനെയും അവർ ശക്തമായി എതിർത്തു പുനർജന്മ സിദ്ധാന്തത്തെയും അവർ ചോദ്യം ചെയ്തു ഇതിൻ്റെയൊക്കെ ഫലമായി ബ്രാഹ്മണ സാമൂഹ്യക്രമത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് ധാരാളം അനുയായികളെ അവർക്ക് ലഭിച്ചു ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തിരുന്ന സാധാരണക്കാരായ ധാരാളം ആളുകൾ വീരശൈവ പ്രസ്ഥാനത്തിൽ ചേരുകയുണ്ടായി ധർമ്മശാസ്ത്രങ്ങൾ നിരാകരിച്ച പ്രായപൂർത്തി വിവാഹത്തെയും വിധവാ വിവാഹത്തെയും ലിങ്കായതർ പ്രോത്സാഹിപ്പിച്ചു അതേസമയം ഉപവാസം സദ്യ തീർത്ഥാടനം ബലിദാനം എന്നിവയെ അവർ നിഷേധിക്കുകയും ചെയ്തു വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിരുന്ന സ്ത്രീകളും പുരുഷന്മാരും രചിച്ച വചനങ്ങളിൽ നിന്നാണ് വീരശൈവ പാരമ്പര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ബാസവണ്ണയുടെ ഒരു പ്രശസ്തമായ വചനം മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ വചനങ്ങളെല്ലാം മതപരമായ അനുഷ്ഠാനങ്ങളുടെ പ്രായോഗികതയില്ലായ്മയെ തുറന്നു കാണിക്കുന്നവയായിരുന്നു അദ്ദേഹം പറയുന്നു കല്ലിൽ കൊത്തിവെച്ച ഒരു സർപ്പത്തെ കണ്ടാൽ അവർ അതിലേക്ക് പാലഭിഷേകം നടത്തും അതേസമയം ഒരു യഥാർത്ഥ സർപ്പത്തെ കണ്ടാൽ അവർ കൊല്ല് കൊല്ല് എന്ന് അലറി വിളിക്കും വിളമ്പി വെച്ചാൽ കഴിക്കാനാകുന്ന ദൈവത്തിൻ്റെ ദാസനോട് അവർ ദൂരെ പോ ദൂരെ പോ എന്ന് പറയും എന്നാൽ കഴിക്കാനാകാത്ത ദൈവത്തിൻ്റെ ബിംബത്തിന് മുന്നിൽ അവർ ഭക്ഷണപാത്രങ്ങൾ നിരത്തും ഇത്തരം ഒട്ടേറെ വചനങ്ങൾ മതപരമായ അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രായോഗികതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ചും ബാസവണ്ണയെക്കുറിച്ചും മനസ്സിലാക്കാനുള്ളത് ഇനി രണ്ട് പ്രധാന മുന്നേറ്റങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിക്കുകയുണ്ടായി ഒന്ന് തമിഴ് ഭക്തരുടെ പ്രത്യേകിച്ചും വൈഷ്ണവരുടെ മിക്ക ആശയങ്ങളും സംസ്കൃത പാരമ്പര്യങ്ങളിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ഇത് ഭാഗവത പുരാണത്തിൻ്റെ രചനയിലാണ് പര്യവസാനിച്ചത് രണ്ടാമത്തെ മാറ്റം പതിമൂന്നാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ ഭക്തി പാരമ്പര്യങ്ങൾ വികാസം പ്രാപിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് പുതിയ മതപരമായ മുന്നേറ്റങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിക്കുകയുണ്ടായി ഇനി നാം മനസ്സിലാക്കുന്നത് വടക്കേ ഇന്ത്യയിൽ ഈ കാലത്തുണ്ടായ മതസംഘർഷങ്ങളെക്കുറിച്ചാണ് ഇക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ വിഷ്ണു ശിവൻ തുടങ്ങിയ മൂർത്തികളാണ് ആരാധിക്കപ്പെട്ടിരുന്നത് ഭരണാധികാരികളുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലാണ് ഈ ദൈവങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നത് നിർഭാഗ്യവശാൽ ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകളെ പോലെയുള്ള ഗ്രന്ഥപരമായ തെളിവുകളൊന്നും തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടില്ല ബ്രാഹ്മണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഉത്തരേന്ത്യയിൽ നിലനിന്നിരുന്നത് ഇക്കാലത്ത് ഉത്തരേന്ത്യയിൽ അനേകം രജപുത്ര രാജ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇത് ബ്രാഹ്മണ മേധാവിത്വത്തെ ശക്തിപ്പെടുത്തി മിക്ക രജപുത്ര രാജ്യങ്ങളിലും ബ്രാഹ്മണർക്ക് ഉന്നത സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും മതേതരമായ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടും പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനമാനങ്ങളും കൈവശപ്പെടുത്താൻ അവർക്ക് സാധിച്ചു ബ്രാഹ്മണർ ശക്തരായി അവരുടെ പദവിയെ വെല്ലുവിളിക്കാനുള്ള പ്രത്യക്ഷ ശ്രമങ്ങളൊന്നും തന്നെ ഉയർന്നു വന്നിരുന്നില്ല എന്നാൽ ക്രമേണ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികൾ ഉയർന്നു വരാൻ തുടങ്ങി വടക്കേ ഇന്ത്യയിലെ നാതുക്കൾ ജോഗികൾ സിദ്ധന്മാർ എന്നീ മത നേതാക്കന്മാരിൽ നിന്നാണ് ബ്രാഹ്മണർ വെല്ലുവിളികൾ നേരിട്ടത് അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ നല്ല പ്രചാരം സിദ്ധിച്ചിരുന്നു യാഥാസ്ഥിതിക ബ്രാഹ്മണ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ല അവർ പ്രവർത്തിച്ചിരുന്നത് അവരിൽ പലരും നെയ്ത്തുകാരുൾപ്പെടെയുള്ള കൈത്തൊഴിൽ വിഭാഗങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു സംഘടിതമായ കരകൗശല ഉൽപാദനത്തിൻ്റെ വളർച്ചയോടെ ഈ വിഭാഗങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു പുതിയ നഗര കേന്ദ്രങ്ങളുടെയും മധ്യേഷ്യയും പശ്ചിമേഷ്യയുമായുള്ള ദൂരദേശ വ്യാപാരത്തിൻ്റെയും ആവിർഭാവത്തോടെ കരകൗശല ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് വളർന്നു വന്നു സ്വാഭാവികമായും ഈ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് വലിയ പ്രാധാന്യം ലഭിക്കാൻ തുടങ്ങി ഈ പുതിയ മത നേതാക്കന്മാരിൽ പലരും വേദങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്തു ജനങ്ങളുടെ ഭാഷയിലാണ് അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിച്ചത് ജനസമിതി നേടിയെങ്കിലും ഭരണവർഗത്തിൻ്റെ പിന്തുണ ആർജിക്കാൻ ഈ മത നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഈ കാലഘട്ടം വടക്കേ ഇന്ത്യയിൽ ബ്രാഹ്മണ മേധാവിത്വം വലിയ വെല്ലുവിളികളെ നേരിട്ടു അതുപോലെ തന്നെ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള ബാഹ്യമായ വെല്ലുവിളികൾ ഉയർന്നു വന്നത് തുർക്കികളിൽ നിന്നായിരുന്നു തുർക്കികളുടെ വരവോടെ ഉത്തരേന്ത്യയിലെ സാഹചര്യം ആകെ മാറാൻ തുടങ്ങി പതിമൂന്നാം നൂറ്റാണ്ടിൽ തുർക്കികൾ ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചു ഇത് മിക്ക രജപുത്ര രാജ്യങ്ങളുടെയും തകർച്ചയ്ക്ക് വഴിയൊരുക്കി രജപുത്ര രാജ്യങ്ങൾ തകർന്നതോടെ അവയുമായി ബന്ധപ്പെട്ടു നിന്നിരുന്ന ബ്രാഹ്മണരുടെ സ്വാധീനം ക്ഷയിക്കാൻ തുടങ്ങി ഇതിനെ തുടർന്ന് സാംസ്കാരിക മത മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്ക് വടക്കേ ഇന്ത്യ സാക്ഷ്യം വഹിച്ചു സൂഫികളുടെ ആഗമനം ഈ സംഭവ വികാസങ്ങളുടെ ഒരു പ്രധാന ഭാഗമായി തീർന്നു ഇസ്ലാം മതത്തിൻ്റെ ആഗമനത്തോടെ വലിയ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയുണ്ടായി ഇനി നമുക്ക് ഇസ്ലാം മതത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള ആഗമനത്തെക്കുറിച്ചും അതുപോലെ ഇസ്ലാമിക പാരമ്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാം വിദൂര നാടുകളുമായി ഇന്ത്യക്ക് നൂറ്റാണ്ടുകളായി ബന്ധമുണ്ടായിരുന്നു ഉദാഹരണത്തിന് സിഇ ആദ്യ സഹസ്രാബ്ദത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങളിൽ അറബി വ്യാപാരികൾ പതിവായി വരാറുണ്ടായിരുന്നു അതേ കാലഘട്ടത്തിൽ തന്നെ മധ്യേഷ്യയിൽ നിന്നുള്ള ജനങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എത്തുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തിരുന്നു ഏഴാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാം മതത്തിന്റെ ആഗമനത്തോടെ ഈ പ്രദേശങ്ങൾ ഇസ്ലാമിക ലോകത്തിൻ്റെ ഭാഗമായി തീർന്നു ഇസ്ലാം മതം ഇന്ത്യയിലെത്തിയത് അറബികൾ വഴിയാണ് സി എഴുന്നൂറ്റി പതിനൊന്നിൽ മുഹമ്മദ് കാസിം അദ്ദേഹം ഖലീഫയുടെ ജനറൽ ആയിരുന്നു മിലിറ്ററി ജനറൽ ആയിരുന്നു മുഹമ്മദ് ഖാസിമിൻ്റെ നേതൃത്വത്തിൽ അറബികൾ സിന്ധ ആക്രമിച്ചു നിഷ്പ്രയാസം അവർ സിന്ധ് കീഴടക്കി സിന്ധ് ഖലീഫയുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നു അറബികളുടെ സിന്ധാക്രമണം പിൽക്കാലത്ത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനത്തിന് വഴിയൊരുക്കി ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് ഡൽഹിയിൽ സുൽത്താൻ ഭരണം സ്ഥാപിക്കപ്പെടുന്നത് നമുക്കറിയാം സുൽത്താനേറ്റ് ഭരണത്തിൽ പ്രധാനമായും അഞ്ച് രാജവംശങ്ങളായിരുന്നു വളരെക്കാലം ഡൽഹി ഭരിച്ചത് അടിമ രാജവംശം ഖിൽജി രാജവംശം തുഗ്ലക് രാജവംശം സയ്യദ് രാജവംശം ലോധി രാജവംശം മുഗൾ സാമ്രാജ്യം സ്ഥാപിതമാകുന്നതുവരെ ഡൽഹി അടക്കി ഭരിച്ചിരുന്നത് ഈ സുൽത്താനേറ്റുകളായിരുന്നു തുർക്കികളും അഫ്ഗാൻകാരും ചേർന്നാണ് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചത് ഇതിനെ തുടർന്ന് ഡെക്കാനിലും ഉപഭൂഖണ്ഡത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും സുൽത്താനേറ്റുകൾ രൂപീകരിക്കപ്പെട്ടു ഇസ്ലാം മതം ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലെയും ഭരണാധികാരികളുടെ അംഗീകൃത മതമായി തീർന്നു പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപനം വരെ ഡൽഹിയിലെ സുൽത്താനേറ്റ് ഭരണം നീണ്ടുനിന്നിരുന്നു നിന്നിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ പ്രാദേശിക രാജ്യങ്ങൾ ഉയർന്നു വന്നതോടെ ഡെക്കാനിലെ സുൽത്താനേറ്റുകളും അപ്രത്യക്ഷമായി തകർന്നടി മുസ്ലിം ഭരണാധികാരികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ഇസ്ലാമിക പണ്ഡിതന്മാരായ ഉലമമാരായിരുന്നു ആരാണ് ഉലമമാർ ഇസ്ലാമിക പഠനങ്ങളിലെ പണ്ഡിതന്മാരാണ് ഉലമമാർ ആലിമിന്റെ ബഹുവചനമാണ് ഉലമ എന്നുള്ള പദം അറിയുന്ന ആൾ എന്നാണ് ഇതിനർത്ഥം ഈ പാരമ്പര്യത്തിൻ്റെ സംരക്ഷകർ എന്ന നിലയിൽ അവർ വിവിധ തരത്തിലുള്ള മത നിയമ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരുന്നു ഇവരാണ് മുസ്ലിം ഭരണാധികാരികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് മുസ്ലിം ഭരണാധികാരികൾ ഭരണം നടത്തിയിരുന്നത് ശരിയ അഥവാ ഇസ്ലാമിക നിയമം അനുസരിച്ചാണെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല ഉലമയ്ക്കായിരുന്നു എന്താണ് ശരിയ മുസ്ലിം സമുദായത്തെ ഭരിക്കുന്ന നിയമമാണ് ശരിയ ഇത് കുർആാനും അനുയായികളുടെ സ്മരണകളിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ട പ്രവാചക വചനങ്ങളും പ്രവർത്തികളുമടങ്ങുന്ന ഹദീസിനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് മുസ്ലിം ഭരണാധികാരികൾ ഭരണം നടത്തുന്നത് ശരിയ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ചാണെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല ഉലമയ്ക്കായിരുന്നു എന്നാൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് സിമ്മി എന്നൊരു വിഭാഗം വളർന്നു വന്നത് എന്താണത് സിമ്മ എന്ന അറബ് പദത്തിൽ നിന്നാണ് സിമ്മി എന്ന വാക്കിൻ്റെ ഉത്ഭവം ഇതിൻ്റെ അർത്ഥം സംരക്ഷണം എന്നായിരുന്നു മുസ്ലിം ഭരണത്തിൻ കീഴിൽ ജീവിച്ചിരുന്ന അമുസ്ലിങ്ങളായ ജനങ്ങളെയാണ് സിമ്മികൾ എന്ന് വിളിച്ചിരുന്നത് ജൂതന്മാർ ക്രിസ്ത്യാനികൾ തുടങ്ങിയ അമുസ്ലിങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത് അവർ ജിസിയ എന്നൊരു മതനികുതി നൽകിയിരുന്നു മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് മുസ്ലിം ഭരണാധികാരികൾ ഈ നികുതി ഈടാക്കിയിരുന്നത് ചുരുക്കത്തിൽ ജിസിയ നൽകുന്നതിലൂടെ മുസ്ലിങ്ങളാൽ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം അമുസ്ലിങ്ങൾക്ക് ലഭിച്ചു ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കപ്പെട്ടതോടെ ഹിന്ദുക്കളും സിമ്മികളുടെ വിഭാഗത്തിൽ ഉൾപ്പെട്ടു മുഗളരെ പോലെയുള്ള ഭരണാധികാരികൾ തങ്ങളെ മുസ്ലിങ്ങളുടെ മാത്രമല്ല മറിച്ച് എല്ലാ ജനവിഭാഗങ്ങളുടെയും ചക്രവർത്തിമാരായാണ് കണ്ടത് മുസ്ലിം ഭരണാധികാരികൾ അവരുടെ അമുസ്ലിങ്ങളായ പ്രജകളോട് പലപ്പോഴും അയഞ്ഞൊരു നയമാണ് സ്വീകരിച്ചിരുന്നത് ഉദാഹരണത്തിന് പല മുസ്ലിം ഭരണാധികാരികളും അമുസ്ലിങ്ങളായ മതനേതാക്കന്മാരോട് ആദരവും ഭക്തിയും പ്രകടിപ്പിച്ചിരുന്നു വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ചും ഹിന്ദു ജൈന സ്വരാഷ്ട്രീയൻ ക്രൈസ്തവ യഹൂദ മതസ്ഥാപനങ്ങൾക്ക് അവർ ഭൂദാനവും അതുപോലെ തന്നെ ഭൂമി ധാരാളമായി ഇഷ്ടദാനമായി നൽകിയിരുന്നു അവർക്ക് നൽകിയ ഭൂമിയിൽ നിന്ന് നികുതി ഒഴിവാക്കി കൊടുത്തിരുന്നു കരമൊഴിവ് നൽകിയിരുന്നു ഇത്തരം ദാനങ്ങൾ അക്ബറും ഔറംഗസീബും ഉൾപ്പെടെയുള്ള പല മുഗൾ ഭരണാധികാരികളും നൽകിയിരുന്നതായി വ്യക്തമായ തെളിവുകൾ നമുക്കുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അക്ബർ ചക്രവർത്തി പുറപ്പെടുവിച്ച ഒരു റോയൽ ഫെർമാൻ ഒരു രാജകീയ ഉത്തരവില് ഒരു ഉദ്ധരണി നമുക്കൊന്ന് മനസ്സിലാക്കാം ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകും അക്ബർ ചക്രവർത്തി മറ്റു മതസ്ഥർക്ക് ഭൂദാനവും അതുപോലെ കരമൊഴിവും ഒക്കെ നൽകിയിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അക്ബറുടെ ആ രാജകീയ ഉത്തരവ് ഇങ്ങനെയാണ് ഹോളി സൊസൈറ്റി ഓഫ് ജീസസിൻ്റെ പാതിരികൾ കമ്പയം നഗരത്തിൽ അതായത് ഇന്നത്തെ ഗുജറാത്തിലെ കമ്പാട്ടാണ് ഒരു പ്രാർത്ഥനാലയം ഒരു ക്രിസ്ത്യൻ പള്ളി നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നതായി നമ്മുടെ ഉത്കൃഷ്ടവും വിശുദ്ധവുമായ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു അതിനാൽ കമ്പയത്ത് നഗരത്തിലെ ഉന്നത സ്ഥാനീയർ ഒരു കാരണവശാലും അവരുടെ മാർഗത്തെ തടയരുതെന്നും അവരുടേതായ ആരാധനയിൽ ഏർപ്പെടുന്നതിനായി ഒരു ക്രിസ്ത്യൻ പള്ളി നിർമ്മിക്കാൻ അനുവദിക്കണമെന്നുമുള്ള ഒരു ശ്രേഷ്ഠമായ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ചക്രവർത്തിയുടെ കൽപ്പന എല്ലാവിധത്തിലും അനുസരിക്കേണ്ടത് അനിവാര്യമാണ് ഇതാണ് ആ രാജകീയ ഉത്തരവ് ചുരുക്കത്തിൽ മുസ്ലിം ഭരണാധികാരികൾ അവരുടെ വിശ്വാസം പ്രജകളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നില്ല അവർ ിമ്മികളെ ആദരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു ഇനി നാം മനസ്സിലാക്കുന്നത് ഇസ്ലാം മതത്തിലെ ജനകീയ ആചാരങ്ങളെക്കുറിച്ചാണ് ദി പോപ്പുലർ പ്രാക്ടീസസ് ഓഫ് ഇസ്ലാം ഇസ്ലാം മതത്തിൻ്റെ സ്വാധീനം ഭരണവർഗത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല ഉപഭൂഖണ്ഡത്തിലൂടെ അത് വിശാലമായി വ്യാപിച്ചു കർഷകർ കൈത്തൊഴിൽക്കാർ യോദ്ധാക്കൾ വ്യാപാരികൾ തുടങ്ങിയ വ്യത്യസ്ത സാമൂഹ്യ വർഗങ്ങൾക്കിടയിൽ അത് പ്രചരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചവരെല്ലാം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അഞ്ച് നെടും തൂണുകളായി അറിയപ്പെടുന്ന ഫൈവ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാം ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിശ്വാസങ്ങൾ അംഗീകരിക്കുകയുണ്ടായി നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഇസ്ലാം മതവിശ്വാസികൾ അനുസരിക്കേണ്ട ഇസ്ലാം മതത്തിൻ്റെ ആ പ്രധാനപ്പെട്ട അഞ്ച് നെടുന്തൂണുകൾ ഒന്ന് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല പ്രവാചകനായ മുഹമ്മദ് അല്ലാഹുവിൻ്റെ സന്ദേശവാഹകനാണ് എന്നുള്ള ഷഹാദ രണ്ടാമത്തെ ദിവസത്തിൽ അഞ്ചു നേരം നിസ്കാരം നമാസ് അല്ലെങ്കിൽ സ്വലാത്ത് മൂന്നാമത് സക്കാത്ത് നാല് റംസാൻ മാസത്തിലെ നോമ്പ് സൗമ് അഞ്ചാമതായിട്ട് മക്കയിലേക്കുള്ള തീർത്ഥാടനം അല്ലെങ്കിൽ ഹജ്ജ് ഇതാണ് ഓരോ ഇസ്ലാം മതവിശ്വാസിയും തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് നെടുന്തൂണുകളായി അറിയപ്പെടുന്നത് ഇതെല്ലാം ഇസ്ലാം മതത്തിൻ്റെ സാർവദേശീയ സവിശേഷതകളാണ് ഇസ്ലാം മതത്തിൽ സുന്നി ഷിയ വിഭാഗങ്ങളുടെ പാരമ്പര്യങ്ങളും ഇടകലർന്നിട്ടുണ്ട് ഇതുപോലെ വ്യത്യസ്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ പ്രാദേശികമായ ആചാര അനുഷ്ഠാനങ്ങളും ഇസ്ലാമിക വിശ്വാസത്തിൽ സമന്വയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഷിയ വിഭാഗത്തിൽപ്പെട്ട ഇസ്മയിലികളുടെ ഒരു ശാഖയായ ഖോജർ പുതിയ വിനിമയ രീതികൾ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി ഖുർആാനിലെ ആശയങ്ങൾ പ്രാദേശിക സാഹിത്യ രൂപങ്ങളിലൂടെ അവർ പ്രചരിപ്പിച്ചു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജിനൻ എന്ന ഭക്തികാവ്യങ്ങളും ഉൾപ്പെടുന്നു ജിനൻ ജ്ഞാന എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത് അറിവ് എന്നാണ് ഇതിൻ്റെ അർത്ഥം നിത്യേനയുള്ള പ്രാർത്ഥനായോഗങ്ങളിൽ പഞ്ചാബി മുൽത്താനി സിന്ധി കച്ചി ഹിന്ദി ഗുജറാത്തി എന്നീ ഭാഷകളിൽ പ്രത്യേക രാഗങ്ങളിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഈ ജിനൻ അതുപോലെ കേരളത്തിലെ മലബാർ തീരത്ത് അധിവാസമുറപ്പിച്ച മുസ്ലിം വ്യാപാരികൾ പ്രാദേശിക ഭാഷയായ മലയാളം സ്വീകരിക്കുകയുണ്ടായി പ്രാദേശിക ആചാരങ്ങളായ മാതൃദായക്രമം അതായത് മരുമക്കത്തായ സമ്പ്രദായം മാതൃസ്ഥാനീയം അല്ലെങ്കിൽ ഭാര്യാഗൃഹവാസം എന്നിവയും അവർ സ്വീകരിച്ചു എന്താണ് ഭാര്യാഗൃഹവാസം അല്ലെങ്കിൽ മാട്രി ലോക്കൽ എന്നറിയപ്പെടുന്നത് വിവാഹശേഷം സ്ത്രീകൾ അവരുടെ കുട്ടികളോടൊപ്പം അവർ ജനിച്ചു വളർന്ന വീട്ടിൽ തന്നെ തുടരുകയും ഭർത്താക്കന്മാർ അവരോടൊപ്പം താമസിക്കുവാൻ വരികയും ചെയ്യുന്ന സമ്പ്രദായമാണ് ഭാര്യാഗൃഹവാസം അല്ലെങ്കിൽ മാട്രി ലോക്കൽ ഈ രണ്ട് സമ്പ്രദായങ്ങളും അതായത് മരുമക്കത്തായ സമ്പ്രദായവും ഭാര്യാഗൃഹവാസവും മലബാർ തീരത്ത് അധിവാസമുറപ്പിച്ച മുസ്ലിം വ്യാപാരികൾ സ്വീകരിക്കുകയുണ്ടായി അപ്പോൾ നമുക്കറിയാം ഇസ് വ്യത്യസ്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ പ്രാദേശികമായ ആചാര അനുഷ്ഠാനങ്ങളും ഇസ്ലാമിക വിശ്വാസങ്ങളിൽ സമന്വയിച്ചിട്ടുണ്ട് ഒരു സാർവലൗകിക വിശ്വാസം പ്രാദേശിക പാരമ്പര്യങ്ങളുമായുണ്ടാകുന്ന സങ്കീർണമായ കൂടിച്ചേരലിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മുസ്ലിം പള്ളികളിലെ വാസ്തുവിദ്യ മുസ്ലിം പള്ളികളിലെ ചില വാസ്തുവിദ്യാ സവിശേഷതകൾ സാർവത്രികമാണ് എല്ലായിടത്തും ഒരുപോലെയാണ് മക്കയുടെ ദിശയിലേക്കുള്ള ക്രമീകരണം മിഹ്റാബി അതായത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ആൾക്കുള്ള സ്ഥാനം അതുപോലെ തന്നെ മിൻബറിൻ്റെ പ്രസംഗപീഠത്തിൻ്റെ സ്ഥാനം ഇതൊക്കെ സാർവത്രികമാണ് ലോകത്തെ എവിടെയാണെങ്കിലും മുസ്ലിം പള്ളികളിൽ ഇതെല്ലാം ഒരുപോലെയാണ് എന്നാൽ സാർവദേശീയ പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള പല സവിശേഷതകളും മുസ്ലിം പള്ളികളിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ചും മേൽപ്പുരകൾ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എന്നിവയിലെല്ലാം ഈ വ്യതിചലനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് മൈമൻസിംഗ് ജില്ലയിലെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ അതീയ മുസ്ലിം പള്ളി പൂർണ്ണമായും ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കാശ്മീരിലെ ശ്രീനഗറിൽ നിർമ്മിച്ച ഷാ ഹമദാൻ ഈ മുസ്ലിം പള്ളി തടി കൊണ്ടുള്ള വാസ്തുശില്പകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ മുസ്ലിം പള്ളികൾ ഒക്കെ ഈ നിർമ്മാണ ശൈലിയിലൊക്കെ വ്യത്യസ്തത പുലർത്തുന്നുണ്ട് ഇനി നാം മനസ്സിലാക്കുന്നത് സമുദായങ്ങളുടെ നാമങ്ങളെക്കുറിച്ചാണ് നെയിംസ് ഫോർ കമ്മ്യൂണിറ്റീസ് മതപരമായ സമുദായങ്ങളുടെ മേൽവിലാസമായിട്ടാണ് ഹിന്ദു മുസ്ലിം തുടങ്ങിയ പദങ്ങളെ പലപ്പോഴും നാം കണക്കാക്കുന്നത് ഹിന്ദു മുസ്ലിം എന്നീ പദങ്ങൾ ഇന്ത്യയിൽ ഏറെക്കാലം നിലവിലുണ്ടായിരുന്നില്ല മുസൽമാൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന പദം യഥാർത്ഥത്തിൽ ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് എട്ടാം നൂറ്റാണ്ടിനും പതിനാലാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളും ലിഖിത ശാസനങ്ങളും പഠിച്ച ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് അതിനു പകരം ജനങ്ങളെ ചിലപ്പോഴൊക്കെ അവർ വന്ന പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് തുർക്കി ഭരണാധികാരികളെ തരുഷ്ക എന്നും അതുപോലെ താജിക്കിസ്ഥാനിൽ നിന്നുള്ളവരെ താജിക്ക പേശയിൽ നിന്നുള്ളവർ പരാശിക എന്നും അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലേക്ക് പുതിയതായി കുടിയേറിയ മുസ്ലിങ്ങളെ വിശേഷിപ്പിക്കുന്നതിന് മറ്റു ജനതകളുടെ പേരും ചിലപ്പോൾ ഉപയോഗിച്ചിരുന്നു ഉദാഹരണത്തിന് തുർക്കികളെയും അഫ്ഗാൻകാരെയും പരാമർശിക്കുന്നതിന് ശാഖന്മാർ യവനന്മാർ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു ഈ കുടിയേറ്റ സമുദായങ്ങളെ പൊതുവെ മ്ലേച്ചന്മാർ എന്ന് വിളിച്ചിരുന്നു ജാതി സമൂഹത്തിൻ്റെ നിയമങ്ങൾ അനുഷ്ഠിക്കാത്തവരെയും സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഭാഷകൾ സംസാരിക്കുന്നവരുമായ ജനങ്ങളെ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ പദം ഉപയോഗിച്ചിരുന്നത് അത്തരം പദങ്ങൾക്ക് അപകീർത്തികരമായ അർത്ഥമുണ്ടായിരുന്നു എങ്കിലും പോലെ വ്യത്യസ്തമായ ഒരു മതസമുദായത്തെ സൂചിപ്പിക്കുന്നതിന് വളരെ അപൂർവമായി മാത്രമേ ഈ പദം ഉപയോഗിച്ചിരുന്നുള്ളൂ ഹിന്ദു എന്ന പദം പല രീതിയിൽ ഉപയോഗിച്ചിരുന്നു മതപരമായ ഒരു അർത്ഥതലത്തിലേക്ക് അതിനെ പരിമിതപ്പെടുത്തിയിരുന്നില്ല ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് നമ്മൾ കർണാടകത്തിലെ ഭക്തിപ്രസ്ഥാനമായ വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് അതുപോലെ ഇന്ത്യയിലെ ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവം ഇസ്ലാമിക പാരമ്പര്യങ്ങൾ ഇസ്ലാം മതത്തിലെ ജനകീയ ആചാരങ്ങൾ ഇതൊക്കെ നമ്മൾ വിശദമായി മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിൽ ഇസ്ലാം മതത്തിൻ്റെ പരിഷ്കരണ പ്രസ്ഥാനമായ സൂഫിസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും തൽക്കാലം നിർത്തുന്നു താങ്ക്